എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബ്ലൂടൂത്ത് മാസ്കിന്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. എന്താണ് ബ്ലൂടൂത്ത് മാസ്ക് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. ഏതൊരു കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ കൂടിയ ഒരു സാധനമാണ് ഈ ഫോണ്. കാൽക്കുലേറ്ററും ടൈം പീസും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്, ക്യാമറ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും അടങ്ങിയ ഒരു കൊച്ചു ഫോൺ ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും കൊണ്ടുനടക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു സംഭവമാണ്. അപ്പം ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ പുതിയൊരു സംഭവം കൂടി നമ്മുടെ കൂടെ കൂടി, അത് മറ്റൊന്നുമല്ല മാസ്ക് ആണ്. അപ്പൊ ഈ മാസ്ക് വന്നതോടുകൂടി പല പ്രശ്നങ്ങളുണ്ട്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ഒത്തിരി ചീത്ത കേൾക്കുന്നുണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വഴിക്കൊക്കെ ബൈക്കിന് പോവുകയാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ അകത്ത് ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഊരിയിട്ട് മാസ്കൊക്കെ ഊരിയിട്ട് വേണം ഈ ഫോണൊക്കെ എടുക്കാൻ. അപ്പോഴത്തേക്കും ഫോണൊക്കെ കട്ടാവും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അതിനെല്ലാം പരിഹാരം വന്നേക്കുവാണ് പുതിയൊരു പ്രോഡക്റ്റ്, അതാണ് ഈ മാസ്ക്. ഇത് റിയൽമി കമ്പനിയുടെയാണ് ബ്ലൂടൂത്ത് മാസ്ക്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ നോർമൽ മാസ്ക് തന്നെ പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂടൂത്ത് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മാസ്കും നിസ്സാര വിലയുള്ളൂ, 200 രൂപ താഴെ മാത്രമേ വിലയുള്ളൂ ഈ പ്രോഡക്റ്റിന്. ഇത് ബ്ലൂടൂത്ത് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. 5 ലെയർ മാസ്ക് ആണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ, എന്തും എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മാസ്കിനോടൊപ്പം തന്നെ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കത്തിയടിക്കാതെ തന്നെ സമയം കളയാതെ തന്നെ ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അൺബോക്സ് ചെയ്യാൻ വലിയ പരിപാടി എന്നുള്ളത് ചെറിയ ബോക്സ് ആണ്, അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാം. അപ്പം ഇതാണ് ഈ റിയൽമിയുടെ ഒരു മാസ്ക്. ഒരു സാധാരണ ടൈപ്പ് ഒരു മാസ്കാണ്, നോർമൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു 5 ലെയർ മാസ്ക്. അപ്പോൾ ഇതാണ് നേരെ മാസ്ക്. ഈ മാസ്കിന് പ്രത്യേക ഫസ്റ്റ് തന്നെ ഇതുണ്ടോ, റിയൽമിയുടെ ഒരു ലോഗോ ഉണ്ട്, മഞ്ഞ ലോഗോ, അവരുടെ കമ്പനി ലോഗോ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ പോലെ ഉള്ള ഒരു മാസ്കാണ്. പ്ലസ് അതിന് കൂടെ തന്നെ ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ബ്ലൂടൂത്ത് ആണ്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സിബ്ബാണ്, ഈ മാസ്കിനുള്ളിൽ ഒരു സിബ്ബാണ് ഇതുണ്ട്. ആ സിബിന് അകത്താണ് ഈ ബ്ലൂടൂത്ത്. അപ്പോൾ അതവിടെ ഇരുന്നോളൂ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് നമ്മുടെ സാധാരണ നോർമൽ മാസ്ക് വെക്കുന്ന പോലെ തന്നെ അങ്ങ് വെക്കുവാണ്. ഇങ്ങനെ അങ്ങ് വെച്ചു. അതിനുശേഷം നോസ് ക്ലിപ്പ്, ഇവിടെയുള്ള ക്ലിപ്പാണ് നോസ് ക്ലിപ്പ് എന്ന് പറയും. ആ ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തു. അതിനുശേഷം ദാ ഇതെടുത്തു, പെയർ ചെയ്യുക. ആദ്യം പെയർ ചെയ്യുക, എന്നിട്ട് ചെവിയിലേക്ക് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതവിടെ ഇരുന്നു. ഇപ്പോൾ ഇത്ര സംഭവങ്ങളുള്ളൂ, നിസ്സാര സംഭവമാണ്. ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഈ സിബ്ബായതിനാൽ, ഇത് ഇങ്ങനെ രണ്ട് വശത്തും സിബ്ബാണ്. അപ്പോൾ ഈ സിബ്ബായതിനാൽ നമുക്ക് ഈ സംഭവം ഇതങ്ങ് ഊരിയെടുക്കാം. ഇത് ഊരിയെടുത്ത് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇതാണ് ബ്ലൂടൂത്ത് ഡിവൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈ ഡിവൈസ് ഇതിനുള്ളിൽ ഇരിക്കുവാണ്. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിബ് ആയതുകൊണ്ട് ഈ സിബ് രണ്ടും അങ്ങ് മാറ്റുവാണെങ്കിൽ ഇത് ഊരിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഇത് റീയൂസബിൾ ആണ്. അപ്പോൾ നമുക്ക് എത്ര തവണ വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ. ഇത് ഇതുപോലെ തന്നെ തിരിച്ച് അതിനുശേഷം ഈ സിബിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അങ്ങ് സിബിൻ്റെ അകത്തേക്ക് അങ്ങ് കയറ്റി വെക്കുക. ഇനി ഈ ബ്ലൂടൂത്ത് മാസ്കിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡിവൈസ് ഇരിക്കണമെന്ന് കാണിച്ചിട്ട് രണ്ട് സിബാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സിബ് അങ്ങ് മാറ്റുക. അതിനുശേഷം ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ഇങ്ങനെ എടുക്കുക. ഇതെടുത്ത ശേഷം നമ്മൾ ഫോണിൽ പെയർ ചെയ്യുന്നത് നമ്മുടെ സാധാരണ നോർമൽ ടൈപ്പ് ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്. ഇത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് വരും, ഇത് ഓണാകും. അപ്പോൾ ഓൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫോണുമായിട്ട് പെയർ ചെയ്യുക. ഫോണുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അവകാശപ്പെടുന്ന ഇതിന് 6 മണിക്കൂറാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു 4 മണിക്കൂറോളം സുഖമായിട്ട് ഈ ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാഗ്നറ്റിക് ആണ്. ഇതങ്ങോട്ട് ഒരുമിച്ച് കിടന്നോളും. ഇതിങ്ങനെ നമ്മൾ കഴുത്തലൊക്കെ ഇടുവാണെങ്കിൽ ഇതിങ്ങനെ ഒരുമിച്ച് കിടന്നോളും. പിന്നെ ഈ ഡിവൈസ് ഇതുപോലെ ഇതങ്ങ് പെയർ ചെയ്ത ശേഷം, ഫോണുമായിട്ട് പെയർ ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റുക, നേരെ വഴറ്റുക. അതിനുശേഷം ഈ സിബ് അങ്ങ് ഇടുക. സിബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. ഇനി ഒരു 5 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് സുഖമായിട്ട് സംസാരിക്കാം. ബാക്കി നമ്മുടെ മാസ്കും അതിനുള്ള ആ പ്രൊട്ടക്ഷൻ നൽകും. നമുക്ക് ഫോണും വിളിക്കാം, ബാക്കി എല്ലാ പരിപാടികളും ചെയ്യാം. അപ്പോൾ റിയൽമിയുടെ ഈ പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, ഏത് കമ്പനിയുടെ മാസ്ക് മേടിക്കുവാണെങ്കിലും സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ 3 സൈസ് ഉണ്ടാവും. അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസിനുള്ള കറക്റ്റായിട്ടുള്ള മാസ്ക് മേടിക്കുക. അപ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഞാനിത് ഏത് കമ്പനിയുടെ വേണേലും നിങ്ങൾ മേടിച്ചോളുക. ഞാൻ ഇന്ന കമ്പനി എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി മേടിച്ചോളൂ. അപ്പോൾ ഇത് ഞാൻ ഇന്നിപ്പം അൺബോക്സ് ചെയ്തിരിക്കുന്ന റിയൽമിയുടെ ഒരു മാസ്ക് ആണ്. അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് മാസ്ക്.
എന്നാണെങ്കിലും മാസ്ക് എല്ലാവരും ഉപയോഗിക്കുക. കാരണം അത് ബ്ലൂടൂത്ത് ഉപയോഗിക്കണം എന്നില്ല, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ സ്വയം രക്ഷിക്കുക. നമ്മൾ ഈ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിൽ നിന്നും രക്ഷ നേടാം. അപ്പോൾ ഒപ്പം തന്നെ ഫോൺ വിളിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഗുണമാണ്. അപ്പോൾ ഈ മാസ്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഈ ബ്ലൂടൂത്തും എല്ലാം ഉണ്ട്. അപ്പം ഇത് റിയൽമിയുടെ വേണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതൊക്കെ മേടിക്കുക. ഇതൊക്കെ വളരെയധികം ഉപയോഗപ്രദമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മാസ്ക് വേണം. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുതുമയുള്ള പല പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.